കുമാർ അജിത് കുമാറിനെതിരെ ആദ്യം RSS ആരോപണം ഉന്നയിക്കുകയാണ് PV അൻവർ. അത് അതിനുശേഷം അതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും, അതിനുശേഷം ഇപ്പോൾ പാർട്ടിയുടെ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ RSS ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ BJP യെയും CPM നെയും ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി അതിൻ്റെ രാഷ്ട്രീയ ലാഭം എടുക്കാനുള്ള നീക്കമാണ് PV അൻവർ നടത്തുന്നത് എങ്കിൽ അതിൽ BJP ആർക്കൊപ്പം നിൽക്കും? നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമാണ്? PV അൻവറിനൊപ്പമാണോ പാർട്ടിക്കൊപ്പമാണോ? ഞങ്ങൾ PV അൻവറിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹീസ് നോബഡി ഫോർ അസ്. ഞങ്ങളെ പാർട്ടിയുടെ വലിപ്പവും ഞങ്ങളെ പാർട്ടിയിലെ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥയും വെച്ചിട്ട് ഒരു സെക്കൻഡ് പോലും ആ വിദ്വാന് വേണ്ടി ബുദ്ധി കൊണ്ട് ചെലവഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹീസ് നോബഡി. ദയവ് ചെയ്ത് ആ വിദ്വാനെ പറ്റി ചോദിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതേതെങ്കിലും നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോയിക്കോട്ടെ, വി ആർ ലീസ്റ്റ് ബോദേർഡ്. അല്ല, ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരിക്കോ ഈ നിലപാട്? സൗകര്യമില്ല വിദ്വാനെ പറ്റി. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ നിലപാട് ഉണ്ടാവോ? അതോ PV കാലത്ത് ഇതുപോലെ കുറെ അവതാരങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എവിടെ എത്തുന്നു ഞങ്ങൾക്കറിയാം. വി ആർ ലീസ്റ്റ് ബോദേർഡ്. ഞാൻ ഈ അഭിപ്രായം എടുത്ത് സൂക്ഷിച്ചു വെക്കും കേട്ടോ. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP യുടെ ഭാഗത്ത് നിന്ന് PV അൻവർ എന്ന വാക്ക് പോലും ഉച്ചരിക്കപ്പെടില്ല. വയനാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും സർക്കാരിനെതിരെ സർക്കാരിന്റെ പക്ഷത്ത് നിന്നൊരു MLA മുൻപ് പറഞ്ഞ കാര്യങ്ങൾ BJP ഉപയോഗിക്കുകയില്ല. ഇത്തിരി കടന്നതാണ് കേട്ടോ, കടന്ന ബഹിഷ്കരണമാണത്. വയനാട് തെരഞ്ഞെടുപ്പ് ഈ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കോൺഗ്രസും BJP യും തമ്മിലുള്ള മത്സരമായിട്ടാണ്. കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുമ്പോൾ ഏത് അൻവർ ദേശീയ തലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസ് ആയിട്ടാണ്. ഏത് അൻവർ? ഹു ഈസ് ഈ? ലെറ്റ് ഹിം ഗോ ടു ഹെൽ ഓർ ഹെവൻ. വിട്ടേക്ക്, അയാൾ ഏതിലെയോ പോട്ടെ. ശരി, ഓക്കെ. PV അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതൊന്നും അത് ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതൊന്നും ആണെങ്കിൽ പോലും BJP കേരളത്തിൽ അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നതേ ഇല്ല എന്നുള്ളതാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്.